السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، പ്രിയ സഹോദരങ്ങളെ, വിശ്വാസികളെ, മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിനിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ്. ഇണങ്ങിയാൽ സന്തോഷവും പിണങ്ങിയാൽ ദുഃഖവുമാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അബലകളായ സ്ത്രീകളോ ശേഷി കുറഞ്ഞ പുരുഷന്മാരോ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട് വീടുകളെ നരകതുല്യമാക്കി മാറ്റുന്നതാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ. അവരെ ഒറ്റപ്പെടുത്തി അവരെ സ്നേഹിക്കാതെ അവരോട് പിണങ്ങിക്കഴിയുമ്പോഴുണ്ടാകുന്ന ദുരന്തപൂർണമായ അവസ്ഥ. അങ്ങനെയുള്ള പലരും വിഷമങ്ങൾ അറിയിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടില്ല, പിന്നീട് ഓർക്കും ഇങ്ങനെ വല്ലതും ലഭിക്കുമ്പോൾ. അതാണിവിടെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹിയുടെ ഒരു ഏടുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത 40 ഇസ്മുകൾ, അർബായിനിൽ ഇദ്രീസിയ എന്ന പേരിൽ, വലിയ രഹസ്യങ്ങൾ അടങ്ങിയതാണ്. 40 ഇസ്മിനെയും പൂർണ്ണമായും പറയാൻ നമുക്ക് കഴിയില്ല. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇസ്മ് രണ്ടാമത്തെ ഇസ്മ് എന്ന് പറയാം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹയൊക്കെ ഇതിലെ ചില ഇസ്മുകളെക്കുറിച്ച് പ്രത്യേകം പറയാറുണ്ട്. ഇവിടെ 15,000 രൂപ, 15,000 പ്രാവശ്യം അഥവാ 15,000 വട്ടം വീതം ചൊല്ലേണ്ടുന്ന ഒരു രൂപമാണ് പറയുന്നത്. അങ്ങനെ 40 ദിവസം 15,000 വീതം ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മിനെ പറഞ്ഞാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും സ്നേഹം നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറി സകല സൃഷ്ടികളുടെയും അഥവാ സകല ഹൽക്കുകളുടെയും സ്നേഹം അവന് കിട്ടുകയും അവരെല്ലാം അവന് വശംവദരാവുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും. 15,000 രൂപ പ്രാവശ്യം അത് പറയണം. ഏതാണ് അതിക്രം? ഓ മഹത്വമുള്ള, പദവികൾ ഉയർന്ന ഇലാഹുകൾക്കും ഇലാഹാണെന്ന് പറയപ്പെടുന്നവയെയും പടച്ച ഇലാഹേ, ഏക ഇലാഹേ, സത്യമായ ഇലാഹേ എന്നർത്ഥം വരുന്ന യാ ഇലാഹൽ ആലിഹത്തർ റഫീ അജലാലുഹു എന്ന ദിക്റാണ്. യാ ഇലാഹൽ ആലിഹത, അങ്ങനെയാണ് തുടക്കം. യാ ഇലാഹൽ ആലിഹത്തർ റഫീ എന്നത് അവിടെ കൂട്ടിച്ചേർക്കുക, എന്നിട്ട് അതിനോടൊപ്പം ഒരു ജലാലുഹു. യാ ഇലാഹൽ ആലിഹത്തർ റഫീ അജലാലുഹു, യാ ഇലാഹൽ ആലിഹത്തർ റഫീ അജലാലുഹു. ഇത് 15,000 വട്ടം, 15,000 എന്ന് മലയാളത്തിൽ പറയും, 15,000 എന്നാണ് അതിൻ്റെ അർത്ഥം. 15,000 ചൊല്ലാൻ പറ്റുമോ? അത്രയും ദുഃഖം അനുഭവിക്കുന്നവർ തനിയെ ചൊല്ലിക്കോളും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ആളുകളെ കൈവശം കൊടുത്ത് കയ്യിലാക്കുന്നതൊന്നും അല്ല ഈ പറയുന്നത്. അവകാശപ്പെട്ട സ്നേഹത്തെയും പരിഗണനയെയും പിടിച്ചു വാങ്ങാൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അവകാശപ്പെട്ടതിനെ നമുക്ക് വശപ്പെടുത്തിയെടുക്കാനാണ്.
സകല സൃഷ്ടികളുടെയും മനസ്സിനെ നമുക്ക് വശപ്പെടുത്തി എടുക്കാൻ ഈ ദിക്കറിലൂടെ സാധിക്കും. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ അക്കാലത്തവർ അംഗീകരിക്കാതിരിക്കുകയും അന്നത്തെ സിഹറിൻ്റെ പണികളുടെ കേമന്മാരായ അവർ ബഹുമാനപ്പെട്ടവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും പ്രയാസമുണ്ടാക്കുന്ന നിലക്ക് സിഹർ പണികൾ ചെയ്യുകയും ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത 40 ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണിത്. ഇമാം സുയൂത്തി തങ്ങൾ പഠിപ്പിച്ച ഈ ഇസ്മുകൾ 40 ഒരാൾ പറഞ്ഞ് ഓരോ എല്ലാം ഒന്നിച്ച് പറഞ്ഞ് ഈ പ്രത്യേക തരത്തിൽ ചൊല്ലി വന്നാൽ ആവശ്യങ്ങളൊക്കെ നിറവേറുമെന്ന് പറയുന്നുണ്ട്. 40 നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, 40 ഇപ്പോൾ വേണ്ട. ഈ ആവശ്യത്തിനുള്ള ഒരു ദിക്കറ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്, 15,000 വട്ടം ചൊല്ലുന്നത്, ഇത് 40 ദിവസമാണ് ചൊല്ലേണ്ടത്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ 40 ദിവസം ഇങ്ങനെ പറയുക, ഓരോ ദിവസവും 15,000 വട്ടം. യാ ഇലാഹൽ ആലിഹത്തർ റഫീ അജലാലുഹു എന്ന് പറഞ്ഞ് ഇത് ചൊല്ലി വരിക. ഇതിന് തന്നെ സുബിഹിക്ക് ശേഷം 15 പ്രാവശ്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ വേറെയാ പറയുന്നത്. ഇതിന് നിത്യേന സുബീ നിസ്കാരത്തിന് ശേഷം 15 പ്രാവശ്യം, 15,000 കഥ കഴിഞ്ഞു, ഇത് വേറെയാ പറയുന്നത്. ഇതിന് 15 കേവലം 15 മാത്രം 15 വട്ടം ഇങ്ങനെ ചൊല്ലി വരുന്ന ഒരാൾക്ക് ശ്രേഷ്ഠത ലഭിക്കും എന്നാണ് പറയുന്നത്. ഇതിന് 20 പ്രാവശ്യം ഓതി നെഞ്ചിലേക്ക് ഊതിയാൽ, ശരീരത്തിലേക്ക് ഊതിയാൽ അവൻ്റെ ഉള്ളുകള്ളികൾ മറ്റുള്ളവർക്ക് അറിയാതെ അള്ളാഹു മറച്ചു വെക്കും അവൻ്റെ അവസ്ഥകൾ. അവൻ നല്ല ആളായാൽ ആ നല്ല അവസ്ഥയെ അറിയണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും. അതല്ലാത്തതാണെങ്കിൽ, നല്ലതല്ലാത്തതാണെങ്കിൽ അതും, ഏതായാലും അവൻ്റെ അവസ്ഥകൾ മറ്റുള്ളവർക്ക് അറിയാതിരിക്കാൻ എല്ലാ ദിവസവും നിത്യേന, ഏത് സമയത്താണെന്നില്ല, 20 വട്ടം മോദി നെഞ്ചിലേക്ക് ഊതുക. ഇതിനെ 20 ദിവസം തുടർന്നാൽ എങ്ങനെ നെഞ്ചിലേക്ക് ഊതുക, 20 ദിവസം അങ്ങനെ നെഞ്ചിലേക്ക് 20 വട്ടം വീതം ചൊല്ലി ഊതിയിട്ടുണ്ട്. 20 വട്ടം ഊതുമല്ലോ, നാളെ തന്നെ നിങ്ങൾ 20 വട്ടം ഊതി ഊതി, മറ്റന്നാൾ ഊതി 20 വട്ടം, അതിൻ്റെ പിറ്റേന്നാളും ഊതി 20 വട്ടം ഓതി ഊതുക. ഇങ്ങനെ 20 ദിവസം തുടർന്നാൽ അവൻ്റെ റിസക്ക് അഥവാ അവൻ്റെ ഭക്ഷണം, സമ്പത്ത് വർദ്ധിക്കും. ഇങ്ങനെ എന്നും 20 വട്ടം ഓതുകയാണ്, നെഞ്ചിലേക്ക് ഊതുകയാണ് എന്നാൽ അവനറിയാത്ത സ്ഥലത്തു നിന്ന് മുതലുകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കും, സ്വത്ത് അവന് കിട്ടും, അവൻ്റെ ജോലി ഒരിക്കലും മുടങ്ങില്ല, കച്ചവടം തകരില്ല, സ്വത്ത് തീരില്ല. ശ്രേഷ്ഠമായ പദവി ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ അടുക്കലുമൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലി വന്നിരുന്ന ഇസ്മാണ് എന്നും